بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله مع الذين اتقوا والذين هم محسنون صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين വന്ദനായ സയ്യിദ് ഫളൽ പൂക്കോയ തങ്ങൾ, മറ്റ് സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇവിടെ ഒരു കാലഘട്ടത്തിൽ ഈ കോഴിക്കോടും പരിസരങ്ങളും മറ്റ് ധാരാളം പ്രദേശങ്ങളും ആത്മീയമായ പ്രഭചൊരിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളവരെ അനുസ്മരിച്ചുകൊണ്ട് സാധാരണയായി എല്ലാ വർഷത്തിലും ജിഫിരി ഹൗസിൽ പരിപാടികൾ നടത്താറുണ്ട്. ഈ വർഷം പൊതുജനങ്ങൾക്ക് കൂടുതൽ വൈജ്ഞാനികമായ ഉപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് വിശാലമായ ഈ സ്ഥലത്ത് നമ്മുടെ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അല്ലാഹു ജല്ല ജലാലുഹു സാലിഹായ അമലായി നമ്മിൽ നീ പരിപാടി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഈ പരിപാടി ഈ പൊതുസ്ഥലത്തേക്ക് നീക്കി ധാരാളം ആളുകൾ വിജ്ഞാനത്തിൻ്റെ ഗുണം ലഭിക്കാൻ സഹായിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്കും ഇനിയും ദീർഘകാലം ദീനി ഖിദ്മത്തിൽ നമുക്ക് നേതൃത്വം നൽകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. സ്ക്രീനൊക്കെ വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൽ ഇൻഷാല്ലാ ലാസ്റ്റ് ഞാൻ ഒരു ചെറിയ ഒരു സംഗതി കാണിച്ചു തരാനുണ്ട്. അത് നമ്മുടെ മുജാഹിദ് സുഹൃത്തുക്കൾ മൗലവിമാർ കോഴിക്കോട്ട് ഇവിടെയൊക്കെ ചില സ്ക്രീനുകൾ പ്രദർശിപ്പിച്ച് സാധുവായ എൻ്റെ പ്രസംഗത്തിൻ്റെ തലയും മുറിച്ച് ബാലും മുറിച്ച് എന്നിട്ട്
സാധു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് അറിയാൻ സാധിച്ചു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ അതിനൊരു ചെറിയ ഡോസ്, ഒരു ചെറിയ മരുന്ന് എന്ന നിലക്ക് മുജാഹിദിൻ്റെ മൗലവിയുമായി കളവ് കൂടുതൽ പറയാൻ പ്രത്യേകമായി പരിശീലനം നൽകുന്ന ക്ലാസുകൾ കൊടുക്കാറുണ്ട് വലിയ മൗലവിമാർ, ചെറിയ മൗലവിമാർക്ക്. അങ്ങനെ കൂടുതൽ കളവ് പറയുന്ന മൗലവിമാർക്ക് സമ്മാനം കൊടുക്കും. അങ്ങനെ മേപ്പയ്യൂരിൽ ഒരു വലിയ നുണ പറയൽ മത്സരം നടത്തി മുജാഹിദിൻ്റെ സലഫി കോംപ്ലക്സിൽ വെച്ച്. ആ നുണ പറയൽ മത്സരത്തിൽ ഒരു മൗലവിക്ക് ഏറ്റവും കൂടുതൽ നുണ പറഞ്ഞത് കൊണ്ട് 6 റക്സോണ സോപ്പ് സമ്മാനം കിട്ടി. ആ സോപ്പും പെട്ടിയും മൗലവിയും അടക്കം മൗലവിയോട് നടത്തുന്ന ഇന്റർവ്യൂ ആണ് ഈ സ്ക്രീനിൽ ഇൻഷാല്ലാ കാണിക്കാൻ പോകുന്നത്. കളവ് പറയൽ മത്സരത്തിൽ പങ്കെടുത്ത് അങ്ങനെ ഏറ്റവും കൂടുതൽ കളവ് പറയുന്നതിൽ സാമർഥ്യം തെളിയിച്ചത് കൊണ്ട് സോപ്പിന്റെ പെട്ടി കിട്ടിയ മൗലവിയെയും ആ സോപ്പിന്റെ പെട്ടിയും ഒക്കെ ഇൻഷാല്ലാ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പല്ല ഉണ്ട് ഇപ്പം നോക്കണമെന്ന് പറഞ്ഞു. ഞാനിത് ലാസ്റ്റ് ഇൻഷാല്ലാ കാണിച്ചത് ആ മൗലവി അപ്പോൾ പറയുന്നുണ്ട്, വലിയ വലിയ മൗലവിമാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ നുണ പറയൽ മത്സരത്തിൽ പങ്കെടുത്തത്. അപ്പം ഞങ്ങൾ ചോദിച്ചിരുന്നു വലിയ മൗലവിമാരോട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇങ്ങനെ നുണ പറയൽ മത്സരം നടത്താൻ പാടുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെയ്യാത്ത ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ, ഉറൂസ് പാടില്ല, മൗലിദ് പാടില്ല, റാത്തീബ് പാടില്ല, ദിക്ർ പാടില്ല, ഹൽക്ക പാടില്ല. അങ്ങനെ മുഹമ്മദ് നബി ചെയ്യാത്തതായതുകൊണ്ട് ഉറൂസും ദിക്റും ഹൽക്കയും ഹദാദ് റാത്തീബും ഒന്നും പാടില്ല എന്ന് പറയുന്ന മൗലവിമാർ നുണ പറയൽ മത്സരം നടത്തിയപ്പോൾ അത് പാടുണ്ടോ എന്ന് ചെറിയ മൗലവിമാർ വലിയ മൗലവിമാരോട് ചോദിച്ചു. അപ്പം വലിയ മൗലവിമാർ പറഞ്ഞു മുഹമ്മദ് നബിൻ്റെ കാലത്തും ഇതൊക്കെ നടക്കാറുണ്ട് എന്ന് പറഞ്ഞു. ഏത് നുണ പറയൽ മത്സരം റസൂലുള്ളാഹിൻ്റെ കാലത്തും നടക്കാറുണ്ട് എന്നൊരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ആ സാധുക്കൾ നുണ പറയൽ മത്സരം നടത്തി. അങ്ങനെ ഒരാൾക്ക് 6 റക്സോണ സോപ്പ് സമ്മാനം കിട്ടി. പിന്നെ മൗലവിമാർ തമ്മിൽ തെറ്റിയപ്പോൾ രണ്ട് ഗ്രൂപ്പായി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടർ പറഞ്ഞു, അതാ നുണ പറയൽ മത്സരത്തിൽ സമ്മാനം കിട്ടിയ മൗലവി നിങ്ങളെ കൂടിയാണുള്ളത്. അപ്പോൾ അപ്പുറത്തുള്ളവർ പറഞ്ഞു, അങ്ങനെ ഇത് സംഘടിപ്പിച്ച ആളുകൾ നിങ്ങളെ കൂട്ടത്തിലാണുള്ളത്. അപ്പം ഇവർ പറഞ്ഞു, അത് നിങ്ങളെ കൂട്ടത്തിലെ വലിയ മൗലവിമാർ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ നടത്തിയത്. ഇങ്ങനെ ഇപ്പം അവർ തമ്മിൽ തർക്കമാണ്, അതായത് അതിൻ്റെ കുറ്റക്കാരാരാണെന്നുള്ളതിൽ തർക്കമാണ്. ഏതായിരുന്നാലും ആ നുണപറയൽ മത്സരത്തിൽ പങ്കെടുത്ത മൗലവിയെയും അയാൾക്ക് കിട്ടിയ സോപ്പിൻ്റെ പൊട്ടി ഒരു ബർക്കത്തിന് കാണുന്നത് നല്ലതാണല്ലോ. അത് ഇൻഷാല്ലാ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണ്ട, അതിൻ്റെ സമയം വരുമ്പോൾ ഞാനങ്ങ് പറയും. ഞാനിപ്പോൾ ഒരല്പം ദീനിയായ വിഷയങ്ങളിൽ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അല്ലാഹു ജല്ല ജലാലുഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന കാര്യങ്ങൾ പറയാനും കേൾക്കാനും ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാർ, അമേരിക്കയുടെ പ്രസിഡന്റ്, അമേരിക്ക എന്ന് ഞാൻ ബഹുമാനിച്ചിട്ട് വിളിച്ചതല്ല, എല്ലാവരും അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഞാനും വിളിച്ചതാണ്. ഇക്ക ഇക്ക എന്ന് സാധാരണ ബഹുമാനിച്ചിട്ട് വിളിക്കാറുണ്ട്, അങ്ങനെ വിളിച്ചതല്ല. വെള്ളേരിക്ക കയ്പക്ക എന്നൊക്കെ പറയാറുണ്ട്, അതുപോലെ പറഞ്ഞതാ. ഈ അമേരിക്കയുടെ പ്രസിഡന്റ് അദ്ദേഹത്തിന് അല്ലാഹു തആല നമുക്ക് തന്ന സമ്പത്ത് കൊടുത്തിട്ടില്ല. റഷ്യയുടെ പ്രധാനമന്ത്രിക്ക് അല്ലാഹു തആല നമുക്ക് തന്ന സമ്പത്ത് കൊടുത്തിട്ടില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് കൊടുത്തിട്ടില്ല. ഇന്ന് വരെ ഇന്ത്യ രാജ്യം ഭരിച്ച ഒരു പ്രധാനമന്ത്രിക്കും അല്ലാഹു നമുക്ക് തന്ന സമ്പത്ത് കൊടുത്തിട്ടില്ല. നമുക്ക് തന്ന സമ്പത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? പണം അല്ല, അത് വളരെ താഴ്ന്ന ഒരു സാധനമാണ്. ഇന്ന് ഒരാളുടെ കയ്യിൽ പണം ഉണ്ട്, നാളെ വേറെ ഒരാളുടെ കയ്യിൽ പണം ഉണ്ട്. പണത്തിന് നിലനിൽപ്പില്ല, അതിങ്ങനെ മാറി മാറി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. നമുക്കത് ധാരാളം അറിയുന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞങ്ങളുടെ നാടാവരം ഭാഗത്ത്
ഒരു വലിയ മുതലാളിൻ്റെ വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു തൊഴിലാളിയായ ചെറുപ്പക്കാരൻ കയറി ചെന്നപ്പോൾ ഈ ചെറുപ്പക്കാരനോട് അവിടെ സീറ്റിൽ ഇരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇരിക്കുന്നില്ല. അപ്പൊ അതേതാണ് ഇരിക്കാത്തത് എന്ന് സ്വകാര്യത്തെ ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ കസേര മുഷ്ണി പോകണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് ഇരിക്കാഞ്ഞിട്ടാണ് എൻ്റെ ഷർട്ടും തുണിയൊക്കെ ജോലിയൊക്കെ ഒരു തൊട്ടാകെ മണ്ണും ചളിയൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ടായിരിക്കാത്തതെന്ന് പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ മുതലാളിയായി മാറി. അപ്പോഴേക്ക് നമ്മളെ മുതലാളി, നേരത്തുള്ള മുതലാളി ഉള്ളതൊക്കെ അങ്ങനെ വിൽക്കാൻ തുടങ്ങി. ഏകദേശം ആ മുതലാളിയുടെ സ്വത്തൊക്കെ ഈ ചെറുപ്പക്കാരൻ വാങ്ങി. കുറഞ്ഞ കാലം കൊണ്ട് ഈ ചെറുപ്പക്കാരൻ വലിയ പണക്കാരൻ. ഈ മുതലാളിക്ക് വയസ്സിങ്ങനെ കൂടി വരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ചെറുപ്പക്കാരൻ പോയി, അജേരെ കാണാൻ പോയി. ചെന്നപ്പോൾ ഈ ഒരാൾ സ്വകാര്യം ചോദിച്ചു, നിങ്ങൾ ഇപ്പം എന്താ ഇരിക്കാത്തതെന്ന് ചോദിച്ചു. പഴയകാലത്ത് ഇരിക്കാതിരുന്നത് ഇരുന്നിട്ട് കസേര മുഷിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ, ഇപ്പോഴെന്താ ഇരിക്കാത്തതെന്ന് ചോദിച്ചു. അത് ഈ ആചാര കസേമേൽ ഇരുന്നിട്ട് എൻ്റെ തുണി മുഷിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നിന്ന്. അപ്പോൾ നേരത്തെ അദ്ദേഹം ഇരിക്കുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കസേര മുഷിഞ്ഞു പോകുന്ന ഭയമായിരുന്നു. ഇപ്പോൾ കസേരയിൽ ഇരിക്കുന്നതിനാൽ തുണി മുഷിഞ്ഞു പോകുന്ന പേടിയാണ്. ഈ രൂപത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് സാമ്പത്തിക രംഗത്ത് നമുക്ക് ദർശിക്കാൻ സാധിക്കും. പണം എന്നതിന് നിലനിൽപ്പില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, വില്ലു നസാഇൽ, നീങ്ങിപ്പോകുന്ന ഒരു നിഴലാണ് പണം. ഒരു മനുഷ്യൻ വിവാഹാലോചന നടത്തുമ്പോൾ ആ സ്ത്രീയെ സംബന്ധിച്ച് ആ സ്ത്രീയുടെ കുടുംബം സജ്ജനങ്ങളായ ആളുകൾ ഉൾക്കൊള്ളുന്ന ഉന്നത തറവാടാണോ എന്ന് അന്വേഷിക്കുന്നത് സ്വാഭാവികം ആണ്. ഏറ്റവും വലിയ തറവാട്ടുകാർ തങ്ങന്മാരാണ്. കാരണം അതിനേക്കാൾ മുന്തിയ ഒരു തറവാട്ടുകാർ ലോകത്ത് വേറെ ഇല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമാണ് ഏറ്റവും മുന്തിയ തറവാട്ടുകാർ. ഖുറൈശി തറവാടാണ് ഏറ്റവും മുന്തിയ തറവാട്. കൈഫ നസബുഹു ഫീകും, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് എങ്ങനെയുണ്ട് എന്ന് മുഹമ്മദ് നബി സത്യവാനാണോ നബിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഹിറക്കൽ രാജാവ് ചോദിച്ച ചോദ്യം സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിന് അന്ന് ബഹുമാനപ്പെട്ട അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ദൂ നസബിൻ ഫീനാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ ഉന്നത തറവാട്ടുകാരനാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഹിറക്കൽ രാജാവ് പറഞ്ഞ മറുപടിയും സഹീഹുൽ ബുഖാരിയിലുണ്ട്. കദാലിക യുബഅസുൽ അംബിയാഉ, അംബിയാക്കളെ നിയോഗിക്കപ്പെടുക, അവരുടെ രാജ്യത്തുള്ള പ്രദേശത്തുള്ള ലോകത്തുള്ള ഏറ്റവും ഉന്നതമായ തറവാട്ടിലാണ് അംബിയാക്കളെ നിയോഗിക്കപ്പെടുക. അംബിയാക്കൾ ഏറ്റവും ഉന്നത തറവാട്ടുകാരായിരിക്കും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ തറവാട് എന്ന് പറഞ്ഞ ഒന്ന് ഇല്ല എന്നൊക്കെ ചില പുതിയ ആളുകൾ പറയാറുണ്ട്, അത് വിവരക്കേടാണ്. തറവാട് ഉണ്ട്, പക്ഷെ തറവാട് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമം ചെയ്ത ഉപ്പാപ്പുണ്ടാവുക എന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് സാധുക്കളെ പിഴിഞ്ഞവനും സാധുക്കളെ പീഡിപ്പിച്ചവനും തൊഴിലാളികളെ ബുദ്ധിമുട്ടിച്ചവനുമായ ഒരു ഉപ്പാപ്പുണ്ടാവുക എന്നല്ല തറവാടുണ്ടാവുക എന്നത് അർത്ഥം. മറിച്ച് സജ്ജനങ്ങളായ മഹാന്മാർ പൂർവ്വകാലത്ത് കഴിഞ്ഞുപോയ ഒരു കുടുംബത്തിൽ ജനിച്ചാൽ അദ്ദേഹം വലിയ തറവാട്ടുകാരൻ ആയി. അതിലേറ്റവും മുന്തിയ തറവാടാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട്. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഫിൽ ജാഹിലിയത്തി ഖൈറുക്കും ഫിൽ ഇസ്ലാം ലാ ഫഖഹു, ഈമാനും സൽക്കർമ്മവും വിജ്ഞാനവും ബോധവും വിവരവും ഉണ്ടെങ്കിൽ നിങ്ങളിൽ ജാഹിലിയ കാലത്ത് ഉത്തമരായി കണ്ടവരാരോ അവർ തന്നെയാണ് ഇസ്ലാമിലും ഉത്തമന്മാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ സഹോദരന്മാര്, ഞാൻ പറഞ്ഞു വന്നത് ഒരു വിവാഹാലോചന നടത്തുമ്പോൾ
തറവാട് അന്വേഷിക്കുന്നതിനെ സംബന്ധിച്ചൊക്കെ ഫത്വഹുൽ മുഈനിൽ വിശദീകരിക്കുന്നുണ്ട്. അനുയോജ്യമായ തറവാട്ടിൽ വിവാഹം കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പണം പരിഗണിക്കേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് പണം പരിഗണിക്കപ്പെടേണ്ട ഒരു വിഷയം അല്ല. കാരണം ഇന്ന് പണമുള്ളവൻ നാളെ പാവപ്പെട്ടവനാകാം, ഇന്ന് പാവപ്പെട്ടവൻ നാളെ പണക്കാരനാകാം. മറ്റുള്ളത് അങ്ങനെ നീങ്ങിപ്പോകുന്ന സംഗതി അല്ല. ഇന്ന് തങ്ങളായാൽ നാളെ മലബാരിയാവില്ല, ഇന്നത്തെ മലബാരി നാളെ ഒരു ബിരുദെടുത്തിട്ട് തങ്ങളാകാനും കഴിയില്ല. അപ്പൊ തറവാട് എന്നത് അങ്ങനെ നീങ്ങുന്ന സംഗതി അല്ല. അതേസമയം പണം എന്നത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നീങ്ങിക്കൊണ്ടിരിക്കുന്ന നെല്ലാണ്, നിഴലാണ്. അതിന് ബുദ്ധിയും വിവരവും ഉള്ളവരുടെ അടുക്കൽ യാതൊരു വിലയും ഇല്ല. പണത്തിന് വിലയില്ല, അധികാരത്തിനും വിലയില്ല. കാരണം അധികാരം ഇന്ന് ഒരാളുടെ കയ്യിൽ അധികാരം, നാളെ വേറെ ഒരാളുടെ കയ്യിൽ അധികാരം. ഇറാഖില് വലിയ കട്ടൗട്ടുകൾ ഉണ്ടാക്കി വെച്ച് സദ്ദാം ഹുസൈൻ്റെ ശരീരത്തിൻ്റെ കോലം ഇങ്ങനെ രൂപമാക്കിയിട്ട് ഉണ്ടാക്കി വെച്ച്, എന്നിട്ട് അതിന് കാവലുക്കാൻ വേണ്ടി പോലീസുകാരെ നിർത്തി. ഇപ്പോഴോ, ഇപ്പൊ സദ്ദാം ഹുസൈന് അദ്ദേഹത്തിൻ്റെ അടിവസ്ത്രം അലക്കുന്ന ഫോട്ടോ നമ്മൾ പത്രത്തിൽ ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അധികാരത്തിന് നിലനിൽപ്പുണ്ടോ? അധികാരത്തിന് നിലനിൽപ്പില്ല, പണത്തിന് നിലനിൽപ്പില്ല. എന്നാൽ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത സമ്പത്ത്, അധികാരം കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയാത്ത സമ്പത്ത്, യാതൊരു സമരമുറകളിലൂടെയും കൈവശപ്പെടുത്താൻ കഴിയാത്ത സമ്പത്ത്. ആ സമ്പത്ത് ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തിനോ അല്ലെങ്കിൽ ഒരു മാസത്തിനോ ഒരു വർഷത്തിനോ കുറെ വർഷങ്ങൾക്ക് മാത്രമോ ഉപകരിക്കുന്ന സമ്പത്ത് അല്ല. മറിച്ച് അതാ കോടിക്കണക്കിന് 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 വർഷങ്ങൾ, എത്ര വർഷം കഴിഞ്ഞാലും ആ സമ്പത്തിൻ്റെ ഗുണം തീരുന്നില്ല, അതിൻ്റെ ഉപകാരം അവസാനിക്കുന്നില്ല. കോടി 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 കോടിക്കണക്കിന് കൊല്ലങ്ങൾ കഴിയുമ്പോഴും ആ സമ്പത്തിൻ്റെ ഉപകാരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സമ്പത്ത് എന്താണോ അതാണ് വാസ്തവത്തിൽ ഏറ്റവും വലിയ സമ്പത്ത്. ഈ ഭൗതികമായ ലോകത്തുള്ള ഒരു സമ്പത്തുകളും നിലനിൽക്കുന്ന സമ്പത്തുകൾ അല്ല. ഏത് കാലത്തും ഉപകാരപ്രദമായ സമ്പത്ത്, ആ സമ്പത്തിൻ്റെ പേരാണ് ഈമാൻ എന്ന് പറയുന്നത്, ഹിദായത്ത് എന്ന് പറയുന്നത്, സന്മാർഗം എന്ന് പറയുന്നത്. ആ സന്മാർഗത്തിൻ്റെ വെളിച്ചം, അതൊരു വെളിച്ചമാണ്, അതൊരു പ്രകാശമാണ്. ആ വെളിച്ചം കിട്ടിയവർ ആ വെളിച്ചത്തിലൂടെ നോക്കുകയാണ്, ആ വെളിച്ചം കിട്ടിയവർ ആ വെളിച്ചത്തിലൂടെ കേൾക്കുകയാണ്, ആ വെളിച്ചം കിട്ടിയവർ ആ വെളിച്ചത്തിൽ ചിന്തിക്കുകയാണ്, ആ വെളിച്ചത്തിൽ നടക്കുകയാണ്, പോവുകയാണ്, വരികയാണ്, ഉറങ്ങുകയാണ്, ഉണരുകയാണ്, ഭക്ഷിക്കുകയാണ്, കുടിക്കുകയാണ്, ആ വെളിച്ചത്തിൽ സമ്പാദിക്കുകയാണ്, ആ വെളിച്ചത്തിൽ ചെലവഴിക്കുകയാണ്, ആ വെളിച്ചത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ആ വെളിച്ചത്തിൽ വിവാഹം നടത്തുന്നു, ആ വെളിച്ചത്തിൽ സന്താനോൽപാദനം നടത്തുന്നു, ആ വെളിച്ചത്തിൽ ജോലി ചെയ്യുന്നു, ആ വെളിച്ചത്തിൽ ജോലിക്ക് നിർത്തുന്നു, ആ വെളിച്ചത്തിൽ ബിസിനസ് നടത്തുന്നു, ആ വെളിച്ചത്തിൽ ജീവിക്കുന്നു, ആ വെളിച്ചത്തിൽ മരിക്കുന്നു. ആ വെളിച്ചമാണ് ഹിദായത്തിൻ്റെ വെളിച്ചം, ഈമാനിൻ്റെ വെളിച്ചം. അതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു, യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വെളിച്ചത്തിലേക്ക് അവൻ ഉദ്ദേശിക്കുന്നവരെ വഴിതിരിക്കുന്നവനാണ്. എല്ലാവരെയും അല്ലാഹുവിന്റെ വെളിച്ചത്തിൽ കൊണ്ടുവരാൻ അവന് തീരുമാനം ഇല്ല. അവൻ ഉദ്ദേശിക്കുന്നവരെ മാത്രം അള്ളാഹു ജല്ല ജലാലുഹു അവന്റെ ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് വഴിതിരിക്കുന്നു. സഹോദരന്മാര് ചിന്തിക്കണം, അങ്ങനെ അമേരിക്കയുടെ പ്രസിഡന്റിന് ആ വെളിച്ചം അള്ളാഹു നൽകിയില്ല, ഇന്ത്യന്റെ പ്രധാനമന്ത്രിക്ക് കൊടുത്തില്ല, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് കിട്ടിയില്ല, റഷ്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടിയില്ല, ചൈനയിലെ ഭരണാധികാരിക്ക് ലഭിച്ചില്ല. അതേസമയത്ത് നിങ്ങൾ ചിന്തിക്കണം, ഈ കടലിൽ പോയി, ഈ സമുദ്രത്തിൽ പോയി,
തിരമാലകളുമായി മല്ലടിച്ച് അള്ളാഹു ഹലാലാക്കി കൊടുത്ത മത്സ്യം, അള്ളാഹു തആല അനുവദിച്ചു കൊടുത്ത മത്സ്യം, അതാരുടെയും അവകാശമല്ല, ആരുടെയും ഹക്കല്ല, ആരുടേതും പിടിച്ചെടുക്കുന്നതല്ല, ആരുടേതും പറിച്ചെടുക്കുന്നതല്ല, ആരുടേതും അക്രമിച്ച് കൈവശപ്പെടുത്തുന്നതല്ല. മറിച്ച് ലോകത്തിന്റെ സൃഷ്ടാവായ റബ്ബ് കടലിൽ മനുഷ്യ നന്മക്ക് വേണ്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള മത്സ്യങ്ങൾ, ആ മത്സ്യങ്ങൾ ചെറിയ തുണികളും ചെറിയ ബോട്ടുകളുമായി എടുത്ത് കൊണ്ടുപോയി കിലോമീറ്ററോളം കടലിൽ ഇങ്ങനെ താണ്ടിയിട്ട് അവിടെ നിന്ന് മത്സ്യം പിടിച്ചുകൊണ്ടുവന്ന് കരക്കെത്തിച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ധാരാളം മത്സ്യത്തൊഴിലാളികളില്ലേ? ഈ കോഴിക്കോട് കടപ്പുറത്ത് അവരിൽ എത്രയോ ആളുകൾക്ക് അല്ലാഹു ജല്ല ജലാലുഹു ഈമാനിന്റെ വെളിച്ചം നൽകി, ഹിദായത്തിന്റെ വെളിച്ചം നൽകി. അമേരിക്കയുടെ പ്രസിഡന്റിന് കൊടുത്തില്ല. മത്സ്യത്തൊഴിലാളിയായ മുഅ്മിനായ മനുഷ്യര് അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം നൽകി. ഈ വലിയങ്ങാടിയിൽ നിന്ന് ചുമട്ടെടുക്കുന്ന ധാരാളം തൊഴിലാളികളുണ്ട്, കൃത്യമായി നിസ്കരിക്കുന്നവർ ഉണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ ഉണ്ട്, ഹലാലും ഹറാമും ചിന്തിക്കുന്നവർ ഉണ്ട്. അത്തരത്തിലുള്ള പാവപ്പെട്ട തൊഴിലാളികൾക്ക്, ചെറിയ ഉന്തുവണ്ടി ഉന്തി കൊണ്ടുപോകുന്നവർക്ക്, അങ്ങനെ തുടങ്ങിയിട്ട് പാവപ്പെട്ട തൊഴിലാളികൾ, പാവപ്പെട്ട ജനങ്ങൾ, അധ്വാനിച്ച് ജീവിക്കുന്നവർ, അവരിൽ പലർക്കും സാധുക്കളായ നമുക്കും അല്ലാഹു തആല ഈമാനിന്റെ വെളിച്ചം നൽകി. ആ വെളിച്ചമാണ് ലോകത്തുള്ള എല്ലാ സമ്പത്തുകളെയും മറികടക്കുന്ന കോടിക്കണക്കിന് വർഷങ്ങൾ ഒരിക്കലും തീരാത്ത ലോകം, ഒരിക്കലും അവസാനിക്കാത്ത കാലം, മനുഷ്യന് ഉപകരിക്കുന്നതായ സമ്പത്ത് ആ ഈമാനിന്റെ വെളിച്ചമാണ് കേട്ടോ. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. അല്ലാഹു ഉദ്ദേശിച്ചവരെ ആ വെളിച്ചത്തിലേക്ക് അല്ലാഹു തിരിക്കുന്നു. അത് പണത്തിന്റെ പവർ കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല, അധികാരത്തിന്റെ സ്ഥാനം കൊണ്ട് നേടിയെടുക്കാൻ കഴിയില്ല, മറിച്ച് അല്ലാഹു കൊടുത്തവർക്ക് അത് കിട്ടി. അൽഹംദുലില്ലാഹി സുമ്മക്കിയല്ലോ. അതിനെത്ര തന്നെ അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ നല്ല സാധനങ്ങൾ അത് വളരെ പെട്ടെന്ന് ചീത്തയായി പോവും, വേഗം കേടുവന്നു പോവും. നല്ല സാധനം അങ്ങനെ അല്ലേ? ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ല സാധനങ്ങൾ വളരെ പെട്ടെന്ന് ചീത്തയായി പോവും. വലിയ ബലമുള്ള സാധനങ്ങൾ വളരെ പെട്ടെന്ന് ചീത്തയായി പോവും ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ. അതുപോലെ ചെറിയ ഒരു തകരാറ് അതിൽ കുടുങ്ങിയാൽ മതി, എന്നാ ചീത്തയായി പോവും. ഇതുപോലെ നല്ല സാധനങ്ങൾ കട്ടുകൊണ്ടുപോകാൻ ധാരാളം കള്ളന്മാരുണ്ടാവും. നമ്മൾ കാണുന്ന റോട്ടിന്റെ മുകളിൽ വലിയ കല്ലുകൊണ്ട് ഉണ്ടാക്കിയ അമ്മി, അമ്മി എന്ന് ഇവിടെ പറയില്ലേ അക്കുന്ന സാധനത്തിന്, ആ അമ്മി ഒരു പീടിയക്കാരനും പീടിയന്റെ ഉള്ളിൽ വെച്ച് പൂട്ടലില്ല. കാരണം അത് കരിങ്കല്ലാണ്, അതാരും കട്ടുണ്ടൂല. ഇതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ പുറത്ത്, നേരെ മറിച്ച് നമ്മളെ ജ്വല്ലറിയിലെ പൊന്ന് അത് എത്ര എന്തെല്ലാം പെട്ടിയിലും പൂട്ടിലൊക്കെയാണ് വെച്ചത്, എന്നിട്ട് അവസാനം പിന്നെ ഷട്ടറും പൂട്ടിയിട്ട് പിന്നെ ഒരു വാച്ച്മാനെയും നിർത്തിയിരിക്കുക, അമ്മിൻ്റെ അടുത്ത് ഒന്നുമില്ല അല്ലേ? ഇതുപോലെ നല്ല മുല്ലപ്പൂ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പുഷ്പം വെറുതെ ഒന്നിങ്ങനെ പോയി തൊട്ടു നോക്കിയാൽ തന്നെ
അതിൻ്റെ ഭംഗിയും മണവും ഒക്കെ പോയി പോകും. അതിങ്ങനെ അവിടെ നിന്നാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇങ്ങനെ കുറേ ആൾ തൊടുന്നാണെങ്കിലും ചിത്തിയും. ഇതുപോലെ പശുവിൻ്റെ നെയ്യ് എല്ലാവരും അതിൽ കൈകുത്തുകയാണെങ്കിൽ നെയ്യ് പോയി പോകും, നെഷ് എൻ്റെ ഗുണം പോയി പോകും. മുല്ലപ്പൂ ഏത് കുട്ടികളും പോയി പറിക്കാൻ നോക്കൂ. നേരെ മറിച്ച് ഞങ്ങൾ നാട്ടിലൊക്കെ ഉണ്ട് ഒരു സാധനം, കാഞ്ഞിരം എന്ന് പറയും. ഈ ടൗണിൽ അത് ഉണ്ടാവുമെന്നറിയില്ല. അതിൻ്റെ കായ നല്ല മധുരം ഉണ്ടാവും. അതാ അപ്പോൾ ഉണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട്, എല്ലാം ചിരിക്കുന്നുണ്ട്. മധുരം ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര കൈപ്പായി. ഈ കാഞ്ഞിരക്കുറ്റിക്ക് ആരെങ്കിലും വേലി കെട്ടലുണ്ടോ? ഇല്ല. കാരണം അതാരും കട്ടുകൊണ്ടുപോകില്ല, അതിൻ്റെ കായ ആരും പറിച്ചു കൊണ്ടുപോകില്ല. നിരമറിച്ച് വില പിടിച്ച സാധനങ്ങളാകും, അതിന് വേലി കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല സാധനങ്ങൾ അപഹരിച്ച് കൊണ്ടുപോകാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. നല്ല സാധനങ്ങൾ ചെറിയ കാരണം കൊണ്ട് ചീത്തയാവും. ഏറ്റവും വില പിടിച്ച സ്വത്ത് സമ്പത്ത് ഈമാനാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഈമാൻ വളരെ പെട്ടെന്ന് ചീത്തയായി പോവും ശരിക്കും ശ്രദ്ധിച്ചില്ലെങ്കിൽ. ഈമാൻ കട്ടുകൊണ്ടുപോകാൻ ഇബിലീസിന്റെ നേതൃത്വത്തിൽ ധാരാളം അപഹരിക്കുന്നവരുണ്ടാകും. അപ്പോഴെന്ത് വേണം? ഒരിക്കലും വില കൊടുത്തു വാങ്ങാൻ കഴിയാത്ത, അധികാരം കൊണ്ട് പിടിച്ചെടുക്കാൻ കഴിയാത്ത ഈമാൻ എന്ന് പറയുന്ന സമ്പത്ത് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നാം എല്ലാ വേലിയും കെട്ടിവെക്കണം, എല്ലാ ഭദ്രതയും ഉണ്ടാക്കി വെക്കണം. അതിൽ കൈയിടാനും അത് സ്പർശിക്കാനും ആരെയും അനുവദിച്ചുകൂടാ. ഈ ബോധം നമുക്ക് ഉണ്ടായിരിക്കണം സഹോദരന്മാര്. നമ്മുടെ ഈമാൻ, ഈമാനിന്റെ അടിത്തറ എന്താണ്? ഈമാനിന്റെ അടിത്തറ നോക്കൂ, ഈമാനിന്റെ അടിത്തറ സ്നേഹമാണ്. ആരോടുള്ള സ്നേഹം? ലാ ഈമാന ലിമല്ലാ മഹബ്ബത്ത ലഹ്, സ്നേഹമില്ലാത്തവന് ഈമാനില്ല. എന്തിനാണ് ഈമാൻ എന്ന് പറയുന്നത്? ഈമാൻ ഈമാൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതായി അറിയപ്പെട്ട മുഴുവൻ വിഷയങ്ങളും വിശ്വസിച്ച് അംഗീകരിക്കുക, അതിനാണ് ഈമാൻ എന്ന് പറയുന്നത്. ആ ഈമാനിന്റെ അടിത്തറ സ്നേഹമാണ്. അതാണ് ലാ ഈമാന ലിമല്ലാ മഹബ്ബത്ത ലാ, സ്നേഹമില്ലാത്തവന് ഈമാനില്ല. ആരോടാണ് സ്നേഹം വേണ്ടത്? സ്നേഹം വേണ്ടത് ഈമാൻ തന്നവനോട് തന്നെ. ഏറ്റവും വലിയ സ്നേഹം ഈമാൻ നമുക്ക് തന്ന രാജാവിനോട് തന്നെ. അവനാണല്ലോ യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ, ഈമാനിന്റെ വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ചിട്ടുള്ളവൻ അല്ലാഹുവാണ്. അതെ, അല്ലാഹു നൂറു സമാവാതി മസലു നൂരിഹി കമിസ്കാതിൻ ഫീഹാ മിസ്ബാ, ഒരു വിളക്ക് ഒരു ഭിത്തിമാടത്തിലുള്ള വിളക്കിൽ വെളിച്ചം ലഭിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയമാകുന്ന ആ ഭിത്തിമാടത്തിൽ ഈമാനിന്റെ വെളിച്ചം അല്ലാഹു തന്നിരിക്കുന്നു. ആ അല്ലാഹുവിനെ പ്രിയം വെക്കണം. ഇതുകൊണ്ടാണ് ഖുർആൻ പറയുന്നു, അല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഏറ്റവും പ്രിയം വെക്കുന്നത് അല്ലാഹുവിനെ തന്നെ. അല്ലാഹുവിനെ മനസ്സുകൊണ്ട് പ്രിയം വെക്കണം, അല്ലാഹുവിനെ സ്നേഹിക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, അല്ലാഹുവിനെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? ഓരോന്നോരോന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ. സ്നേഹിക്കാനുള്ള മനസ്സ് തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. സ്നേഹിക്കണമെന്ന് പറയുന്ന നാവ് തന്നവൻ ആരാണ്? അല്ലാഹുവാണ്.
സംസാരിക്കാനുള്ള ശേഷി തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. പിടിക്കാനുള്ള കൈ തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. നടക്കാനുള്ള കാല് തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. ചിന്തിക്കാനുള്ള മനസ്സ് തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. നടക്കാനുള്ള കാല് തന്നവൻ ആരാണ്? അല്ലാഹുവാണ്. കേൾക്കാനുള്ള കാത് തന്നവൻ ആരാണ്? കാണാനുള്ള കണ്ണ് തന്നവൻ ആരാണ്? ഭക്ഷണം കഴിക്കാനുള്ള വയറ് തന്നവൻ ആരാണ്? ഭക്ഷണം തന്നവൻ ആരാണ്? വെള്ളം തന്നവൻ ആരാണ്? ഓക്സിജൻ തന്നവൻ ആരാണ്? ആരോഗ്യം തന്നവൻ ആരാണ്? ശരീരം തന്നവൻ ആരാണ്? അവയവങ്ങൾ തന്നവൻ ആരാണ്? കിടക്കുന്ന സ്ഥലം, ഇരിക്കുന്ന സ്ഥലം, നടക്കുന്ന സ്ഥലം തന്നവൻ ആരാണ്? ഏത് ചോദ്യത്തിനും പറയാൻ ഒരേ ഒരു മറുപടി മാത്രം, അല്ലാഹു അല്ലാ, അല്ലാഹു അല്ലാ. ഏതെങ്കിലും ഒരു കാര്യത്തിൽ ആർക്കെങ്കിലും വേറെ ക്രെഡിറ്റ് പറയാനുണ്ടോ? അല്ലയല്ലാത്ത ആരെങ്കിലും കൊടുക്കുന്നവനുണ്ടോ? അല്ലയല്ലാത്ത ആരെങ്കിലും തടയുന്നവനുണ്ടോ? എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹു തന്നെ. എന്തും തടയാൻ അധികാരമുള്ളവൻ അല്ലാഹു തന്നെ. എല്ലാറ്റിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹു തന്നെ. അല്ലാഹുവിനല്ലാതെ ഒരധികാരവുമില്ല. അല്ലാഹു അല്ലാതെ കൊടുക്കുന്നവനില്ല. അല്ലയല്ലാതെ തടയുന്നവനില്ല. അല്ലയല്ലാതെ ഉപകാരം ചെയ്യുന്നവനില്ല. അല്ലയല്ലാതെ ഉപദ്രവം സൃഷ്ടിക്കുന്നവനില്ല. അല്ലാഹു അല്ലാതെ ഇല്ല. മറ്റുള്ളതെല്ലാം അല്ലാഹു ഉണ്ടാക്കിയിട്ടുണ്ടായതാണ്. അല്ലാഹു കൊടുക്കുന്ന കൊടുതികൾ ആണ്. അല്ല അറിയിച്ചു കൊടുക്കുന്ന അറിവുകൾ ആണ്. അല്ല കൊടുക്കുന്ന അധികാരമാണ്. അല്ലാഹു തആല നിശ്ചയിച്ചു കൊടുത്തത് ലഭിക്കുകയാണ്. അല്ലാതെ സ്വന്തമായി ഉള്ളവൻ അല്ലാഹു തന്നെ. എല്ലാ കൊടുതിയുടെയും അധികാരസ്ഥൻ അല്ലാഹു തന്നെ. ഓ സഹോദരന്മാരെ, ആ അല്ലാഹുവിൻ്റെ കാരുണ്യമോ പറഞ്ഞാൽ തീർക്കാൻ സാധ്യമല്ല. കുറ്റിച്ചിറയിൽ വന്നിട്ടതാ ഒരു യുക്തിവാദി പ്രസംഗിക്കുന്നു, പടച്ചവനില്ലെന്നാണ് അവൻ പറയുന്നത്. പക്ഷേ അപ്പറയുന്ന നാവും അല്ല കൊടുത്തത് തന്നെ. അത് സംസാരിക്കുന്നതിനുള്ള കഴിവ് കൊടുക്കുന്നവനും അല്ല തന്നെ. അവന് വെള്ളം കൊടുക്കുന്നതും അല്ലാഹു തന്നെ. ആ റബ്ബിൻ്റെ കാരുണ്യം നോക്കൂ നിങ്ങൾ. അവനെ ചീത്ത പറഞ്ഞാലും അവൻ നാവിൻ്റെ ശക്തി കുറക്കുന്നില്ല. അവനെ തെറി പറഞ്ഞാലും അവൻ്റെ കാല് കുഴക്കുന്നില്ല. അവൻ്റെ കയ്യിൻ്റെ ശക്തി കുറക്കുന്നില്ല. അവൻ അവൻ്റെ അടിമകളോട് കാരുണ്യം ചെയ്യുകയാണ്. അവൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് പറഞ്ഞാലും പ്രവർത്തിച്ചാലും ഞാൻ വിരോധിച്ചതിൽ മുഴുകിയാലും ഞാൻ കൽപ്പിച്ചതൊഴിച്ചാലും എന്ത് വന്നാലും ഞാൻ അവൻ ഈ ഭൂമിയിൽ കൊടുക്കുന്നു. ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കട്ടെ, ഇനിയെങ്കിലും ഒന്ന് തിരുത്തട്ടെ, ഇനിയെങ്കിലും എന്നോടൊന്ന് മാപ്പ് പറയട്ടെ, ഇനിയെങ്കിലും ഒന്ന് തിരിച്ച് ആലോചിക്കട്ടെ. ഞാൻ വീണ്ടും വീണ്ടും സന്ദർഭം കൊടുക്കുന്നു, നന്നാകാൻ ചാൻസ് കൊടുക്കുന്നു. ഈ നിലക്ക് തെറ്റ് ചെയ്യുന്ന അടിമകൾക്ക് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന റഹ്മാനായ രാജാവ്. ആ രാജാവിനെ കുറിച്ചൊന്നുകൂടി ചിന്തിക്കൂ ചെറുപ്പക്കാരാ. അവൻ എനിക്കും നിനക്കും കണ്ണു തന്നു. കണ്ണു തന്നതെന്തിനാണ്? നിന്റെയും എൻ്റെയും ജീവിതത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താനാണ്. നാം ജീവിക്കുമ്പോൾ അപകടമില്ലാതെ ജീവിക്കേണ്ടതില്ലേ? എടുക്കുന്ന ജോലികൾ കാണേണ്ടതില്ലേ? കാണേണ്ടവരെ കാണേണ്ടതില്ലേ? ആവശ്യത്തിന് തന്ന കണ്ണ് അവൻ വിരോധിച്ച അന്യ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ ഉപയോഗപ്പെടുത്തി. അവൻ നമുക്ക് തന്ന കാത് ഹറാമുകൾ കേൾക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. അവൻ തന്ന കൈ ഹറാമ് ചെയ്യാൻ വേണ്ടി ഉപയോഗപ്പെടുത്തി. അവൻ തന്ന കാല് ഹറാമിലേക്ക് നടക്കാൻ ഉപയോഗപ്പെടുത്തി. അവൻ തന്ന തൊള്ള ആ തൊള്ളയിലതാ കള്ളിൻ്റെ പാത്രം വെച്ചു. അവൻ തന്ന തൊള്ള ആ തൊള്ളയിൽ അന്യൻ്റെ ഹക്ക് വയറ്റിലാക്കി. സുബ്ഹാനല്ലാഹ്. അവൻ തന്ന നാവ് ആ നാവ് കൊണ്ടതാ ഏപ്രിൽ 1-ന് അന്ന് രാവിലെ തന്നെ ഒരു കള്ളം പറഞ്ഞു, പിന്നെയും കള്ളം പറഞ്ഞു. അതെ, ആ നാവ് കൊണ്ട് നുണ പറയൽ മത്സരം തന്നെ നടത്തി. അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത നാവ് ഗീബത്ത് പറയാനുള്ളതല്ല, നമീമത്ത് പറയാനുള്ളതല്ല, ഈ ഏഷണി പറയാനുള്ള
ഉള്ളതല്ല, ഭീഷണിപ്പെടുത്താനുള്ളതല്ല. പക്ഷേ ആ നാവ് കൊണ്ട് മനുഷ്യൻ കള്ളം പറയുന്നു, ആ നാവ് കൊണ്ട് മനുഷ്യൻ അതാ പരദൂഷണം പറയുന്നു, ആ നാവ് കൊണ്ട് മനുഷ്യൻ ഏഷണി പറയുന്നു, ആ നാവ് കൊണ്ട് മനുഷ്യൻ ഭീഷണിപ്പെടുത്തുന്നു. പക്ഷേ അത് ചെയ്തിട്ടും പിന്നെയും നാവ് ബാക്കി തന്നെ, നാവിന്റെ കഴിവ് ബാക്കി തന്നെ, നാവിന്റെ ശക്തി ബാക്കി തന്നെ. രാജാവിന്റെ കരുണയാണ്, കാരുണ്യമാണ്. ഞാൻ പെട്ടെന്ന് നിന്നെ ശിക്ഷിക്കുന്നില്ല, പെട്ടെന്ന് നിന്റെ അനുഗ്രഹം ഞാൻ പിൻവലിക്കുന്നില്ല. നീ ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ നോക്കൂ, ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കാൻ നോക്കൂ, ഇനിയെങ്കിലും ഒന്ന് തെറ്റ് തിരുത്താൻ നോക്കൂ, ഇനിയെങ്കിലും നീ ലോകസൃഷ്ടാവായ എന്നിലേക്കൊന്ന് മനസ്സ് തിരിക്കൂ. നീ ഒന്ന് നിന്റെ മനസ്സ് തിരിച്ചാൽ നീ നിരാശനാകേണ്ടതില്ല. എത്ര വലിയ തെറ്റ് ചെയ്തു പോയവനാണെങ്കിലും ഞാൻ ആട്ടിയോടിക്കുന്ന ക്രൂരനല്ല, ആട്ടിയോടിക്കുന്ന നിലക്ക് ഞാൻ കടുപ്പം കാണിക്കുന്നവനല്ല, ഞാൻ ക്രൂരത കാണിക്കുന്നവനല്ല, ഞാൻ അക്രമം ചെയ്യുന്നവനല്ല. ഖുലിയാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഹബീബായ നബിയേ പറയൂ, യാ ഇബാദ് എന്റെ അടിമകളെ. ആരെയാണ് ഇങ്ങനെ വിളിക്കാൻ അള്ളാഹു പറഞ്ഞത്? എന്റെ അടിമകളെ എന്ന് വിളിക്കാൻ പറഞ്ഞത് ആരെയാണ്? ഓ ചെറുപ്പക്കാരാ, ജീവിതത്തിൽ തെറ്റ് വന്നു പോയവരെയാണ്. എന്തേ റബ്ബിന്റെ കാരുണ്യമാണ്, റബ്ബിനെ നമ്മൾ പ്രിയം വെക്കേണ്ടതില്ലേ? അത് ചിന്തിക്കാനാ ഞാനിത് പറയുന്നത്. അതെ, എന്റെ അടിമകളെ എന്ന് വിളിക്കാൻ ആരെയാ പറഞ്ഞത്? അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, തെറ്റ് ചെയ്തു പോയ അടിമകൾ. എന്റെ മകൻ സ്കൂളിൽ നിന്ന് വികൃതി കാണിച്ചു. അപ്പൊ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞു, ഉസ്താദെ നിങ്ങളുടെ മകൻ നിങ്ങളെപ്പോലെ ഒന്നല്ല, ഇപ്പം വളർന്നു വരുന്നത് കണ്ടപ്പോ ഭയങ്കര വികൃതിയാണ്, വേറെയുള്ള കുട്ടികൾ അടിച്ചു കളയുന്നു. അപ്പൊ എനിക്ക് ദേഷ്യം പിടിച്ചു എൻ്റെ മകനോട്. ഞാൻ വീട്ടിൽ പോയിട്ട് എൻ്റെ ഭാര്യനെ കൊള്ളെ വളരെ കടുപ്പത്തിൽ ഞാൻ പറഞ്ഞു, നിന്റെ മകന് സ്കൂളിൽ പോയിട്ട് വികൃതി കളിച്ചിട്ട് മാഷന്മാർക്ക് കംപ്ലൈന്റ് പറയും, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കരുത് ഇവിടുന്ന്. സംഗതി എൻ്റെ മകനാ, എന്നിട്ട് ഞാൻ ഭാര്യനോട് നിന്റെ മകൻ എന്നാ പറഞ്ഞത്? കാരണം വികൃതി കാണിച്ചതുകൊണ്ട് എൻ്റെ മകൻ എന്ന് പറയാനുള്ള വിശാല മനസ്സ് എനിക്കില്ല. വികൃതി കാണിച്ചതുകൊണ്ട് ഭാര്യയോട് നിന്റെ മകൻ എന്നാ ഞാൻ പറഞ്ഞത്, എനിക്കറിയാം എൻ്റെ മകൻ തന്നെയാണ്. എൻ്റെത് ഞാൻ പറയുന്നില്ല, വികൃതി കളിച്ചതുകൊണ്ടാണ്. എന്നൊരു ഉദാഹരണം പറഞ്ഞതാ, അല്ലാതെ എൻ്റെ മകൻ കളിച്ചിട്ടുമല്ല കളിക്കാഞ്ഞിട്ടുമല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഏതൊരാളും നമ്മൾ ഇഷ്ടപ്പെടാത്തത് ചെയ്താൽ അദ്ദേഹം നമ്മളെ ആളാണ് എന്ന് പറയാൻ മടിയായിരിക്കും അല്ലേ? ഒരു ശിഷ്യൻ വളരെ മോശമായ നിലക്ക് പ്രവർത്തിക്കുന്നത് ഒരു ഉസ്താദ് അറിഞ്ഞാൽ അത് എൻ്റെ ശിഷ്യനാണ് എന്ന് പറയാൻ ഉസ്താദിന് ബുദ്ധിമുട്ടായിരിക്കും. ഉസ്താദ് പിന്നെ നോക്ക്, എന്താ എൻ്റെ ഇരുന്ന് പഠിക്കുന്നതിന് മുമ്പ് വേറെ ഇരുന്നോ പഠിച്ചിരുന്നോ എന്നാ അയാളെ ശിഷ്യനാന്ന് പറയാനാ അല്ലേ? കാരണം ഈ മോശക്കാരൻ എൻ്റെ ആളാണ് എന്ന് പറയാൻ എല്ലാവർക്കും മടിയാണ് അല്ലേ? ഒരു ഇലക്ഷനിൽ തോറ്റാൽ തോറ്റ സ്ഥാനാർത്ഥി എന്റെ ആളാണ് എന്ന് പറയാൻ മടിയല്ലേ? പിന്നെ സംഗതി ആർക്കാ വോട്ട് ചെയ്തെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരാൾ ജയിച്ചാ പിന്നെ പുറത്തിറങ്ങിയിട്ട് തോറ്റാക്ക് വോട്ട് ചെയ്തോന്നും പറയാ നമ്മളെ പാർട്ടി ജയിച്ചു എന്നാ, അല്ലെ നമ്മളെ സ്ഥാനാർത്ഥി ജയിച്ചു എന്നാ പറയാ. തോറ്റവന്റെ കൂടെ കൂടാൻ ആർക്കും താല്പര്യം ഉണ്ടാവില്ല അല്ലേ? സ്വാഭാവികമാണ്. എന്നാൽ അള്ളാഹുവിന്റെ കാരുണ്യം നോക്ക് നിങ്ങൾ. അള്ളാഹു കൽപ്പിച്ചതിനെതിരെ അവൻ കൊടുത്തത് ഉപയോഗപ്പെടുത്തി പ്രവർത്തിച്ച തെറ്റ് ചെയ്ത അടിമ, ആ അടിമയെ കുറിച്ച് അള്ളാഹു തആല പറയുന്നത്, ഖുൽ പറയൂ നബിയേ, യാ ഇബാദി എന്റെ അടിമകളെ, എന്റെ അടിമകളെ. ഓ എന്തൊരു കാരുണ്യമാണ്, എന്തൊരു കാരുണ്യമാണ് അള്ളാഹുവിന്റെ കാരുണ്യം. എന്റെ അടിമകളെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, അവരവരുടെ ശരീരങ്ങളോട് തെറ്റ് ചെയ്തു പോയ എന്റെ അടിമകളെ, പറയൂ നബിയേ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ ആരും നിരാശരാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല, ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, അല്ലാഹു ഏത് പാപവും പുറത്തു വരുന്നവനാണ്.
എന്തൊരു കാരുണ്യമുള്ളവനാണ് അല്ലാഹു തആല. ആ അല്ലാഹുവിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരെയാണ് ഇവിടെ സ്നേഹിക്കുക? എല്ലാം തന്ന രാജാവ്, എത്ര തെറ്റ് ചെയ്തു പോയ അടിമയോടും കാരുണ്യം കാണിക്കുന്ന രാജാവ്, ആ രാജാ പ്രിയം വെക്കുന്നില്ലെങ്കിൽ ആരെയാണ് ഇവിടെ പ്രിയം വെക്കുക? സഹോദരന്മാരെ, ആ രാജാവിനെ അങ്ങേയറ്റം പ്രിയം വെക്കുന്നവനാണ് ഈമാനുള്ളവൻ. അതാണ് ഖുർആൻ പറഞ്ഞത്, അല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ തന്നെ. ആ സ്നേഹം ഹൃദയത്തിന്റെ ഉള്ളിൽ രൂഢമൂലമാകുമ്പോൾ, ആ സ്നേഹം പരിപൂർണമാകുമ്പോൾ പടച്ച റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കാൻ ധൈര്യം വരില്ല. ആ സ്നേഹം പരിപൂർണമാകുമ്പോൾ പടച്ച റബ്ബിനെ അനുസരിക്കാതെ ജീവിക്കാൻ ധൈര്യം വരില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുത്ത ഒന്നും തന്നെ അവന് വിരുദ്ധമായി ഉപയോഗപ്പെടുത്താൻ ധൈര്യം വരില്ല. അപ്പൊ അല്ലാഹുവിനെ പ്രിയം വെക്കലാണ് ഒന്ന്. രണ്ടാമത്തത് അല്ലാഹു തആല പ്രിയം വെച്ചവരെ പ്രിയം വെക്കലാണ്. അതിലേറ്റവും കൂടുതൽ അല്ല പ്രിയം വെച്ചത് വഹുവൽ ഹബീബുൽ ലദീ തുർജാ ശഫഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തമി. കോഴിക്കോട്ട് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കുറ്റിച്ചിറ, ഷെയ്ഖിന്റെ പള്ളി തുടങ്ങിയ ഏരിയകളിലൊക്കെ മുജാഹിദുകൾ ഗ്രൂപ്പ് തിരിഞ്ഞ് പരിപാടികൾ വെക്കുകയാണ് അല്ലേ? എന്നാൽ സഹോദരന്മാര്, നിങ്ങൾ ചിന്തിക്കണം, മദീനയിൽ മദീനയിൽ പോണ്ടാന്ന് വിചാരിച്ചവർ പോണ്ടി വന്നിപ്പോ, കാരണം ഡയറക്റ്റ് മദീനയിലേക്ക് അപ്പളയിന് പോകും. മദീനയിൽ പോടാന്ന് വിചാരിച്ചവരും പോകാതിരിക്കാൻ നിർവാഹമല്ല. ഈമാനുള്ളവൻ മദീനയിൽ പോകാതിരിക്കില്ല, സാധിക്കുമെങ്കിൽ പോകും. ഈമാനില്ലാത്തവന് മദീന പ്രശ്നമല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നതാണ് പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ. ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നതാണ് പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ എന്ന് പറഞ്ഞാലോ ആർക്കും അറിയാം. എന്ത് പ്രശ്നം വന്നാലും പാമ്പിന്റെ മനസ്സിൽ എന്റെ മാളത്തിലേക്ക് ഓടിയാൽ രക്ഷ കിട്ടുമെന്നാണ്. ഏത് പ്രശ്നത്തിനും പരിഹാരം മാളത്തിലേക്ക് ഓടലാണ്, മാളത്തിൽ ചെന്നാൽ രക്ഷ കിട്ടുമെന്നാണ് പാമ്പിന്റെ വിചാരം. അതുപോലെ പാമ്പ് മാളത്തിൽ നിന്ന് ഭക്ഷണം തേടി ഇറങ്ങിയാൽ എങ്ങനെയെങ്കിലും സുരക്ഷിതമായി എന്റെ മാളത്തിൽ തിരിച്ചെത്തണം എന്ന ചിന്തയാണ്. ഇതുപോലെ ഈമാൻ ആരുടെ ഹൃദയത്തിലുണ്ടോ അവരുടെ ഹൃദയത്തിൽ മുഴുവലും ഏത് ദുനിയാവിന്റെ പ്രശ്നവും ആഖിറത്തിന്റെ പ്രശ്നവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എന്റെ മനസ്സ് തിരിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് മുഖേന എന്റെ പ്രശ്നം പരിഹരിക്കുമെന്ന ചിന്തയാണ്. ഇതാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നത്, ഈമാൻ മദീനയിലേക്ക് മടങ്ങും. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം, അല്ലാഹുവിന്റെ ഭവനമായ കഅബ ശരീഫ് ഉള്ളത് മക്കയിലാണ്. നല്ല പറഞ്ഞത്, ഇലൽ മദീന മദീനയിലേക്ക് ഈമാൻ മടങ്ങും. എന്താണ് മദീനയുടെ പ്രത്യേകത? അവിടെ കഅബ ശരീഫില്ല,
മദീനയിൽ ഇബ്രാഹിം മഖാമില്ല, മദീനയിൽ ഹജറുൽ അസ്വദില്ല. അവിടെ ആരാ ഉള്ളത്? അള്ളാഹുവിന്റെ ഹബീബ് ഉണ്ട് അവിടെ. അതുകൊണ്ട് തന്നെ സഹോദരന്മാര് ചിന്തിക്കണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കയിലേക്ക് പോയിട്ടുണ്ട്, ആദൻ നബി മക്കയിലേക്ക് പോയിട്ടുണ്ട്, മൂസാ നബി അലൈഹിസ്സലാം അമ്പിയാക്കളൊക്കെ മക്കയിലേക്ക് പോകാൻ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ നബിമാരാരെങ്കിലും മദീനയിലേക്ക് പോയതായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ? ഇല്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത് വരെ മദീനയിൽ പ്രത്യേക പുണ്യമായി ആരും അവിടെ അതാ ഒന്നും സ്ഥാപിച്ചിട്ടില്ല. അവിടെ കഅബയില്ല, ഹജറുൽ അസ്വദില്ല, ഇബ്രാഹിം മഖാമില്ല, സഫാ മർവയില്ല. ആ മദീനയുടെ ബഹുമാനം എന്താണ്? മദീനയുടെ ബഹുമാനം അള്ളാഹുവിന്റെ റസൂൽ അവിടെ വന്ന് താമസിച്ചു, അവിടുന്ന് അവിടെ താമസിക്കുന്നു, അവിടുന്ന് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു, അവിടുത്തെ മക്ബറ അവിടെ ാണ്, അവിടുത്തെ ഖബർ അവിടെയാണ്, അവിടുത്തെ കിടത്തം അവിടെയാണ്. അത് തന്നെയല്ലേ മദീനയുടെ ബഹുമതി? അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീന, ഈമാൻ മദീനയിലേക്ക് മടങ്ങും, കമാ തയരിസുൽ ഹയ്യത്തു ഇല ജുഹരിഹ, പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങും. പാമ്പിന്റെ മനസ്സിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ മാളത്തിലേക്ക് ബന്ധപ്പെട്ടാൽ, മാളത്തിലെത്തിയാൽ രക്ഷപ്പെടുമെന്ന ചിന്തയുള്ളത് പോലെ ഈമാൻ ഹൃദയത്തിലുള്ളവർ ഞങ്ങളുടെ സർവ അനുഗ്രഹത്തിന്റെയും കാരണക്കാരനായ സർവ ലോകത്തിനും സർവകാലത്തുള്ളവർക്കും അനുഗ്രഹമായി മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. ഓ മുഹമ്മദുർ റസൂൽ, സമീപത്തെത്തിയാല് രക്ഷപ്പെടും, റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടാൽ രക്ഷപ്പെടും. ആ ചിന്തയാണ് ഈമാനുള്ളവന്റെ മനസ്സ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ് പാമ്പ് മാളത്തിലേക്ക് മടങ്ങും പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങും. ഈമാനിന്റെ കേന്ദ്രം മനസ്സാണ്, മനസ്സ് മദീനയിലേക്ക് തന്നെ. ആ മദീനയിൽ നമ്മുടെ കോഴിക്കോട്ട് ടൗണിന്റെ പരിസരങ്ങളിൽ മുജാഹിദികൾ തമ്മിൽ ഗ്രൂപ്പ് യോഗം നടത്തുമ്പോ, ഓ സഹോദരന്മാരെ, ഇപ്പോഴും മദീനയിൽ ചെന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം മറവ് ചെയ്യപ്പെട്ട റൂം അതാണല്ലോ അവിടുത്തെ പടുകൂറ്റൻ ചാറും. പച്ച കുബ്ബയുള്ള പടുകൂറ്റൻ മിനാരമുള്ള ആ വലിയ ജാറും, ആ ജാറത്തിന്റെ ഉള്ളിൽ പച്ചപ്പട്ട് പുതച്ച ഖബർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ കിടക്കുന്നു. അതിന്റെ പിന്നിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്നു. അതിന്റെ പിന്നിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കിടക്കുന്നു. ആ ഖബറുകൾ ഉള്ള റൂം, റൂമിന്റെ തൊട്ടടുത്തുണ്ടൊരു റൂം, ആ റൂമിന്റെ പേരാണ് ഹുജറത്തു ഫാത്തിമ. ഫാത്തിമ ബീവിയുടെ റൂം എന്നാണ് ആ റൂമിന് പറയുന്നത്. ആ ഫാത്തിമ റൂം, ബീവിയുടെ റൂം എന്ന് പറയുന്ന റൂമുണ്ടല്ലോ, അതിനതാ ഒരു വലിയ ഡോറ്. ആ ഡോറിനതാ ഒരൊന്നാം നമ്പർ വട്ടക്കണ്ണി, പിത്തളയുടേതാണ് ആ വട്ടക്കണ്ണി. ആ വട്ടക്കണ്ണിയുടെ മേലെ ഇപ്പോഴും കൊത്തിവെച്ചിട്ടുള്ളൊരു പദ്യം, കോഴിക്കോട്ടെന്നൊരൊറ്റ മുജാഹിദും പോയിട്ട് ഇതുവരെ മയച്ചു കളഞ്ഞില്ല. അതുപോലെ പുളിക്കെന്നൊരു മുജാഹിദും പോയി മയച്ചില്ല. സെലഫികൾ ഭരിച്ചാലും ഭരിച്ചില്ലെങ്കിലും ആ വരി ഇന്ന് വരെ മയച്ചിട്ടില്ല. ആ പിത്തള ഇന്നേ വരെ എടുത്തിട്ടില്ല. ആ ഡോറിന്റെ പിത്തളയുടെ വട്ടക്കണ്ണി ഇപ്പോഴും നിൽക്കുന്നു. മദീന പള്ളിയുടെ ഒരു റൂം, ആ റൂമിന്റെ വട്ടക്കണ്ണി ഇപ്പോഴും നിലനിൽക്കുന്നു. വേണമെങ്കിൽ മുജാഹിദികൾ ഒന്ന് ടെലിഫോൺ ചെയ്ത് ചോദിക്കട്ടെ, മദീനയിൽ പോയ മുജാഹിദികൾ ഉണ്ടാകുമല്ലോ, എന്താണ് അവിടെ ഉള്ളത്? വഹുവൽ ഹബി ചുള്ളിക്ക് മദീനയിലേക്ക് ഒരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദായി മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം വഹുവൽ ഹബീബ് വഹുവൽ ഹബീബ്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്, അല്ലാഹുവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. വഹുവൽ ഹബീബ്, എങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ! ഒരാൾക്ക് മറ്റൊരാൾ പ്രിയപ്പെട്ടവരാണെങ്കിൽ പ്രിയപ്പെട്ടവർ പറഞ്ഞാൽ തള്ളുകയില്ലല്ലോ. മാന്യന്മാരുടെ സ്വഭാവം എന്താണ്? മാന്യന്മാരുടെ സ്വഭാവം, മാന്യന്മാരെ പ്രിയം വെച്ചവർ, മാന്യന്മാര് അങ്ങോട്ടും പ്രിയം വെച്ചവർ, പ്രിയപ്പെട്ടവരൊരു കാര്യം പറഞ്ഞാൽ തള്ളുകയില്ല. അതേത് മാന്യന്മാരുടെയും സ്വഭാവമല്ലേ? ഏറ്റവും വലിയ മാന്യത പഠിപ്പിച്ചവൻ അല്ലയല്ലേ? മാന്യന്മാരെ സൃഷ്ടിച്ചവൻ അല്ലയല്ലേ? മാന്യതയുടെ സ്വഭാവം പഠിപ്പിച്ചവൻ അല്ലയല്ലേ? അതുകൊണ്ടല്ലേ അല്ലാഹുവിനെ കുറിച്ച് പറയുന്നത് കരീമെന്നല്ലേ, മാന്യനെന്നല്ലേ അതിന്റെ അർത്ഥം? അതേ അക്രമുൽ അക്രമീൻ അല്ലേ? ഏറ്റവും വലിയ മാന്യതയുള്ളവൻ അല്ലാഹു അല്ലേ? ആ അല്ലാഹു തആല അവന്റെ പ്രിയപ്പെട്ടവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് തന്നെയല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, അന ഹബീബുല്ലാഹി, ഞാൻ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ്. ആ പ്രിയപ്പെട്ടവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതാണ് ആ വട്ടക്കണ്ണിയുടെ മേലെയുള്ള പദ്യം, വഹുവൽ ഹബീബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ്. അത് പറഞ്ഞ ഉടനെ പിന്നെ പറയുന്നത് എന്താ? ഓ മുജാഹിദേ, കോഴിക്കോട്ടുള്ളവരെ പിന്നെ പഠിപ്പിക്കാം, മദീനയിലുള്ള കാര്യമാ പറയുന്നത്. വഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫഅതു ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തഹമി അല്ലദീ തുർജാ ശഫഅതു, റെക്കമെൻഡ് പ്രതീക്ഷിക്കപ്പെടുന്ന പ്രിയപ്പെട്ടവരാണ് അവർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റെക്കമെൻഡ് പ്രതീക്ഷിക്കപ്പെടുന്ന, ശുപാർശ ആഗ്രഹിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എവിടെ ശഫാഅത്ത്? ആഖിറത്തിൽ മാത്രമാണോ? അല്ല, ലികുല്ലി ഹൗലി മിനൽ അഹ്വാലി മുഖ്തമി. എവിടെ എന്ത് പ്രശ്നം എപ്പോൾ ആർക്ക് എങ്ങനെ ഉണ്ടോ, എവിടെ എന്ത് പ്രശ്നം എപ്പോൾ ആർക്ക് എങ്ങനെ എവിടെയുണ്ടോ, ആ പ്രശ്നങ്ങൾക്ക് മുഴുവനും ശുപാർശ പ്രതീക്ഷിക്കപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രിയപ്പെട്ടവരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മൗലവി പറയും ശിർക്ക്, മദീനത്തെ പള്ളിന്റെ റൂമിന്റെ വാതിലിന്റെ വട്ടക്കണ്ണിയുടെ മേലെ ശിർക്ക് കൊത്തിവെച്ചിരിക്കുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും റെക്കമെൻഡ് ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ ഹബീബാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് നല്ല മുജാഹിദ്, ആ വട്ടക്കണ്ണി മേലെ എഴുതിയച്ച് കണ്ടപ്പോ പഠിച്ചവനെ, നമ്മളെ പഴയ സുന്നികൾ ഇവിടെയും വന്നലോ, മദീനയും വന്നലോ എന്ന് വിചാരിച്ചിട്ടും എല്ലാം അപ്പുറത്തിറങ്ങി അപ്പുറത്തിറങ്ങി അല്ലാഹുവിന്റെ റസൂലിനെ അഭിമുഖമായി ഇങ്ങനെ നിൽക്കുമ്പോ അവിടെ ആ ചുമരിന്റെ മേലെ അതിനെ കാണും വലിയ ശിർക്ക്. അതെന്താണ്? അത് ഖബറിലുള്ള നബിയെ വിളിച്ച് സഹായം ചോദിക്കുന്ന ശിർക്ക്. അതെവിടെയാ ഉള്ളത്? അത് അല്ലാഹുവിന്റെ റസൂലിലേക്ക് അഭിമുഖമായി അങ്ങ് നിന്നാൽ അവിടെ സ്വർണലിപി കൊണ്ട് എഴുതി വെച്ച രണ്ട് വരി പദ്യമാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ജാറത്തിന്റെ ചുമരിന്റെ പില്ലറിന്റെ മേലെ എഴുതി വെച്ചതാണ്. എന്താ എഴുതി വെച്ചത്? എഴുതി വെച്ചത് യാ ഖൈറ മന്ദുഫിനത്തിൽ ഖാ, ഈ ഖാ എന്ന് പറയുന്ന മദീന പ്രദേശത്ത് മറവ് ചെയ്യപ്പെട്ടവരിൽ ഏറ്റവും ഖൈറായ നബിയേ, റസൂലുള്ളാഹിനെ വിളിക്കുന്ന പദ്യമാ. വിളിച്ചിട്ടെന്താ പറയുന്നത്? ഓ നബിയേ,
അങ്ങയുടെ ശരീരം ഇവിടെ മറവ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഈ നാട് മുഴുവനും പുണ്യഭൂമിയായി പോയി നബിയേ. ഈ നാട് പുണ്യഭൂമിയായത് അങ്ങയുടെ ശരീരം മറവ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ്. അതുകൊണ്ട് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വന്ന് താമസിച്ച് അവിടെ മറവ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കളെ ചരിത്രം നോക്കുമ്പോ അവരൊക്കെ അവരൊക്കെ മക്കയിലേക്ക് പോയത് നമ്മൾ കാണുന്നു, മദീനയിൽ പോയത് കാണുന്നില്ല. കാരണം റസൂലുള്ള അപ്പോഴവിടെ ഇല്ല. അതേസമയത്ത് പിൽക്കാലത്ത് അള്ളാഹുവിന്റെ റസൂൽ അവിടെ വരുമെന്ന നിലക്ക് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസലാമിനെ അതിലൂടെ ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുപോയി. പിന്നീട് റസൂലുള്ള വരുന്ന സ്ഥലം എന്ന നിലക്ക് അവിടെ ഒന്ന് സിയാറത്ത് ചെയ്യിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസ് അല്ലെങ്കിൽ ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. പിന്നീട് റസൂലുള്ള അവിടെ വരും എന്നതാണ് അതിന്റെ കാരണമെന്ന്. അദാ ഹാദിഹി തൈബത്തു ഫൈലൈഹിൽ മുഹാജറ, പിന്നീട് നബിയും മുഹാജിരികളും ഹിജറ വരുന്ന സ്ഥലമാണിതെന്ന് അപ്പോൾ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ചുമരിന്റെ മേലെ പിണ നബി കൊണ്ട് കൊത്തിവെച്ചത് രണ്ടാമത്തെ പദ്യം എന്താണ്? നഫ്സീ ഫീ ദൗലി ഖബ്രിൻ അൻത സാകിനു ഫീഹിൽ ആഫഫു വഫീഹിൽ ജൂദു വൽ കറമു. ഓ നബിയേ, അവിടുത്തെ ഖബറിന് ഞാനിതാ എന്റെ ശരീരം സമർപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഖബറിന് ശരീരം സമർപ്പിച്ച ശിർക്കല്ലേ? പക്ഷേ മദീനത്തെ പള്ളിന്റെ ചുമരുമ്മലുള്ള പദ്യമാ, എന്റെ ശരീരം അങ്ങയുടെ ഖബറിന് ഞാൻ ഇതാ സമർപ്പിക്കുന്നു നബിയേ. ഫീഹിൽ ആഫഫു വഫീഹിൽ ജൂദു വൽ കറമു. ആ ഖബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ, ധാരാളം ഗുണങ്ങൾ, ധാരാളം ഉപകാരങ്ങൾ, ധാരാളം ഗുണങ്ങൾ ആ ഖബറിൽ നിന്ന് കിട്ടുന്നുണ്ടേ നബിയേ. ഈ വരികളാണ് അവിടെ മുന്നിൽ പോയി നിന്ന് നോക്കുമ്പോ മുജാഹിദിന്റെ മൗലവി കാണുന്നത്. കോഴിക്കോട്ട് വന്നിട്ട് മൗലവി പ്രസംഗിക്കുന്നു, സുന്നി മുസ്ലിമാർക്ക് വിവരം ഇല്ല. മൗലൂദിലുള്ള തെറ്റ് പോലും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. മാലയിലുള്ള തെറ്റ് സുന്നി മുസ്ലിമാര് കാണുന്നില്ല. ഏതായാലും വലിയ വിവരമുള്ള കുറച്ച് ആളുകൾ, മുജാഹിദുകൾ ഇറങ്ങിയത് വലിയ ഉപകാരം തന്നെ. വിവരം അവർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടല്ലോ. എന്നാ ഞാൻ ചോദിക്കട്ടെ, മൗലവിമാരെ, മദീനത്തൊരൊറ്റ വിവരം ഉള്ളവരില്ലയോ? നിങ്ങളെ എല്ലാ ഇബ്നു ബാം അവിടെയൊക്കെ ഉണ്ടായില്ലേ? സാലിഹ് ഇബ്നു ഉസൈമീൻ ഉണ്ടായില്ലേ? മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് പോയില്ലേ? മൗദൂദിയും അതിലെയൊക്കെ കുറെ ചുറ്റിക്കറങ്ങിയില്ലേ? ചോദിക്കട്ടെ, അള്ളാഹിന്റെ റസൂലിന്റെ ജാറത്തിന്റെ മേലെ ഇപ്പോഴും റസൂലുള്ളാഹിനെ വിളിച്ച് ചൊല്ലുന്ന പദ്യമല്ലേ ഉള്ളത്? മൗലവിമല്ലേ പള്ളിയിലേക്ക് കയറി ജാറത്തിന്റെ ഒരു ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ രക്ഷയില്ല. ജാറത്തിന്റെ ഒരു ഭാഗത്ത് റസൂലുള്ളാഹ് റെക്കമെൻഡ് ചെയ്യുന്ന ഹബീബാണെന്നാ പറയുന്നു, മറ്റേ ഭാഗത്ത് റസൂലുള്ളാഹ് ആ ഖബറിന് സമർപ്പിക്കുകയാ ചെയ്യുന്നു. എന്റെ റസൂലുള്ളാഹിന്റെ ഖബറിന് ഉപകാരം കിട്ടുന്നു എന്നാ പറയും. ഞാനില്ല, ഞാൻ റൗളയിലേക്ക് കടക്കുകയാണ്. ഏതാണ് റൗള? മാ ബൈന ബൈതീ വ മിംബരി റൗളത്തുൻ മിൻ ദിയാലിൽ ജന്ന. എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം അത് സ്വർഗതോട്ടം നിങ്ങളിൽ നിന്നുള്ള തോട്ടമാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്, അത് ആയിഷ ബി റളിയല്ലാഹു അൻഹയുടെ വീടാണ്. അവിടുത്തെ ഭാര്യമാരുടെ വീടാണ്, അതിൽ ആയിഷ ബിയുടെ വീടാണ് അവിടെ ഉദ്ദേശം. ആ വീട്ടിലാണ് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ കിടന്നത്. ഇപ്പോഴും ആ വീട്ടിൽ തന്നെയാണ് കിടക്കുന്നത് ആ വീട്. അതിന് ഖബർ എന്നും പറയാം. അതുകൊണ്ട് മാ ബൈന ഖബരി എന്നും പറഞ്ഞാൽ അർത്ഥം ഒന്ന് തന്നെയാണ്, എന്റെ ഖബറിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം അത് സ്വർഗത്തോട്ടത്തിൽ നിന്നുള്ള തോട്ടമാണ്. ആ തോട്ടം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞ സ്ഥലത്ത് കയറാൻ വിചാരിച്ചു മൗലവി. അവൻ അവിടെ കയറിയിട്ട് ചുമരുകളൊന്ന് തിരിഞ്ഞു നോക്കി. ഇടത് ഭാഗത്ത് ഖിബിലക്ക് തിരിഞ്ഞു നിന്നിട്ട് എടുത്ത് ചുമരിലേക്ക് തിരിഞ്ഞു നോക്കി. നോക്കുമ്പോ ആ ചുമരിന്റെ മുകളിൽ പള്ളിന്റെ ചുമരിന്റെ മുകളിൽ അതിനേക്കാൾ പള്ളിയെ പരിശീർക്ക്.
അതെന്താ അതിന്റെ മുകളിലുള്ളത്? അതിന് മുകളിൽ എഴുതി വെച്ചത് ഫജ്ജറത്തിൽ അൻഹാറുനബിയതൻ മിൻ ഇസ്ബഈ ഫറൗ വൽ ജൈസ ബിൽ മദദി. പള്ളിന്റെ ചുവരുമലുള്ളതാ, മദീനത്തെ പള്ളിയുടെ ചുവരുമല്. എന്താണ് ഉള്ളത്? ആരും സംസാരിക്കാതെ ജിബ്രീൽ അലൈഹിസ്സലാം വരെ പേടിച്ച് വിറച്ചു നിന്നു പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് ജനങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയാൻ എഴുന്നേറ്റ് നിന്ന് ശുപാർശ അറിയുന്ന നബിയേ, ഒറ്റക്ക് ശുപാർശ പറയുന്ന നബിയേ, ആർക്കും വെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടിയപ്പോൾ വെള്ളമില്ലാത്തതിന്റെ പേരിൽ അങ്ങയോട് ഇസ്തിഗാസ ചെയ്തപ്പോൾ വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ അവിടുത്തെ മുഅ്ജിസത്ത് മുഖേന വെള്ളം കിട്ടാൻ വേണ്ടി അങ്ങയോട് സഹാബത്ത് വന്ന് ഇസ്തിഗാസ ചെയ്തപ്പോൾ അങ്ങയോട് സഹായം തേടിയപ്പോൾ കയ്യിന്റെ വിരലിലൂടെ മുഅ്ജിസത്ത് മുഖേന സൈന്യത്തിന് വെള്ളം കൊടുത്ത നബിയേ, ആഖിറത്തിൽ ശഫാഅത്ത് ചെയ്യുന്ന നബിയേ, ദുന്യാവില് മുഅ്ജിസത്ത് മുഖേന കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊടുത്ത നബിയേ, ഇസ്തിഗാസയുടെ പദ്യമാണ് മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെച്ചത് കാണുന്നത്. സുബ്ഹാനല്ലാഹ്, മൗലവിക്ക് റൗദയിലും ഇരുന്നു കൂടാ, ആ ചുമരിന്റെ മേലെയും ശിർക്ക് തന്നെ, റൗദന്റെ അപ്പുറത്തും ശിർക്ക് തന്നെ, ഇപ്പുറത്തും ശിർക്ക് തന്നെ. മൗലവി ചാടി പുറത്തേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മദീനത്തെ പള്ളിന്റെ ചുമരിന്റെ മേലെ അള്ളാഹുവിന്റെ റസൂലിന്റെ 200-ൽ അധികം പേരുകൾ സ്വർണലിപി കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. പള്ളിയിൽ നൃത്തം കൊള്ളുന്നില്ല. ഓ മോനെ, മദീനയെ സ്നേഹിക്കണമെങ്കിൽ, മദീന മനസ്സിലുണ്ടാകണമെങ്കിൽ ആദ്യം ഈമാൻ മനസ്സിലുണ്ടാകണം കേട്ടോ. അതാണ് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത്, ഇന്നൽ ഈമാന ലയരിസുൽ മദീനത്തി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നു പാമ്പ് മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നു. ആകയാൽ അല്ലാഹുവിനെ പ്രിയം വെക്കളും. ഇനി പ്രിയം വെക്കുന്നത് ആരെയാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കളും, റസൂലുള്ളാഹിനെ സ്നേഹിക്കളും. അതെന്നാലേ ഈമാനുള്ളൂ. ലാ ഈമാന ലിമല്ല മഹബ്ബതല, ഈമാനില്ലാത്തവൻ ആരാണ്? സ്നേഹമില്ലാത്തവനാണ്. സ്നേഹമില്ലാത്തവന് ഈമാനില്ല. അള്ളാഹുവിനെ പ്രിയം വെക്കണം, അള്ളാഹിന്റെ റസൂലിനെ പ്രിയം വെക്കണം. ഇത് തന്നെയാണ് സഹീഹുൽ ബുഖാരിയിൽ ഞാൻ 2 ദിവസം മുമ്പ് എന്റെ മുത്തഅല്ലിമീങ്ങൾക്ക് സിറാജുൽ ഹുദയിൽ ബുഖാരി ഓതുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഓതിക്കൊടുത്തു. അതേ സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യമുള്ളവൻ ഈമാനിന്റെ മധുരമെത്തിച്ചു. ഈമാനിന്റെ മധുരമെത്തിച്ചവൻ 3 കാര്യമുള്ളവനാണ്. ഒന്നാമത്തെ കാര്യം എന്താണ്? അയ്യകൂനല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹും അവന്റെ റസൂലും ഏറ്റവും പ്രിയം വെക്കുന്നത് അല്ലാഹിനെയും റസൂലിനെയും ആയിരിക്കണം. അള്ളാഹുവിനെയും റസൂലിനെയും ഏറ്റവും കൂടുതൽ പ്രിയം വെക്കണം. അപ്പോഴാണ് ഈമാനിന്റെ മധുരം എത്തിക്കുന്നത്. ഓ മുഅ്മിനെ, അമേരിക്കയുടെ പ്രസിഡന്റിന് റബ്ബ് കൊടുക്കാത്ത ഈമാൻ, റഷ്യൻ പ്രധാനമന്ത്രിക്ക് റബ്ബ് കൊടുക്കാത്ത ഈമാൻ, ആ ഈമാനല്ലേ സാധുക്കളായ നമ്മളെ മനസ്സിലല്ല തന്നത്. ഈ സാധുക്കളായ നമുക്കതിന്റെ മധുരം ആസ്വദിക്കണ്ടേ? ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ 3 കാര്യം വേണം. അതിലൊന്നാമത്തത് അള്ളാഹുവിനെ യും അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഏറ്റവും കൂടുതൽ പ്രിയം വെക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം എന്താണ്? വഅയ്യുഹിബ്ബൽ മർആ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാ. ഏതൊരാളെ പ്രിയം വെക്കുന്നതും അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കണം, ബഹുമാനപ്പെട്ട ജിഫിരി ഹൗസിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ശൈഖ് ജിഫിരി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവരെ പ്രിയം വെച്ചിട്ടാണ് പാവപ്പെട്ട ഞാനിവിടെ വന്നത്, ബഹുമാനപ്പെട്ടവരെ സ്നേഹിച്ചിട്ടാണ് നമ്മൾ ഉറൂസ് മുബാറക് കൊണ്ടാടുന്നത്. എന്തിൻ്റെ പേരിലാ സ്നേഹിക്കുന്നത്? ബഹുമാനപ്പെട്ടവര് നമ്മക്ക് കഴിഞ്ഞ ഇലക്ഷനിൽ ആർക്കെങ്കിലും വോട്ട് ചെയ്തു തന്നത് കൊണ്ടല്ല, നമുക്ക് അതേ ബഹുമാനപ്പെട്ടവര് ദുബായിലേക്ക് വിസ തന്നത് കൊണ്ടല്ല, നമുക്കൊരു ബിൽഡിംഗ് പണിത് തന്നത് കൊണ്ടല്ല, നമുക്ക് ഭക്ഷണം തന്നത് കൊണ്ടല്ല, വെള്ളം തന്നത് കൊണ്ടല്ല, ജോലി തന്നത് കൊണ്ടല്ല, പിന്നെയോ നമ്മൾ സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനെ പ്രിയം വെച്ചു, അള്ളാഹുവിനെ പ്രിയം വെച്ച് അള്ളാഹുവിന് വേണ്ടി ജീവിതം നയിച്ചു, ഈമാനും തഖ്വയുമുള്ളവരായി ജീവിച്ചു, അള്ളാഹുവിനെ പ്രിയം വെച്ച് അള്ളാഹു പ്രിയം വെക്കുന്ന രൂപത്തിൽ ജീവിച്ചു, ആ നിലയ്ക്ക് ജീവിച്ചു ബഹുമാനപ്പെട്ടവർ. കിതാബുകൾ രചിച്ചു കള്ളത്തരീഖത്തിനെതിരെ, കള്ള ശൈഖന്മാർക്കെതിരെ, മുജാഹിദിന്റെ മൗലവിമാർക്കെതിരെ, അഥവാ ഇബ്നു അബ്ദുൽ വഹാബ് െതിരെ, അതുപോലുള്ള പുത്തൻവാദികൾക്കെതിരെ, മുബത്തദിയുകൾക്കെതിരെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഒരു സമൂഹത്തിന് നന്മ ചെയ്തു, രാഷ്ട്രത്തിന് മുതൽ കൂട്ടുണ്ടാക്കി ഇവിടെ രാജ്യത്തിന് നന്മ ചെയ്തു. ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനെ ഭയപ്പെട്ടു, അള്ളാഹുവിനെ സ്നേഹിച്ചു, തഖ്വയിൽ ഉന്നതമായ പദവിയോടെ ജീവിച്ചു. ആ ജീവിച്ച കാരണം കൊണ്ട് തന്നെ നമ്മൾ മഹാനവറുകളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഒരുമിച്ച് കൂടി ആ സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ സ്മരിക്കുകയാണ്. അത് തന്നെയല്ലേ വയ്യുഹിബ്ബൽ മർആ ലാ യുഹിബ്ബു ഇല്ലാ ലില്ലാ. ഒരാളെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രമാവുക, അത്തരക്കാര് ഈമാനിന്റെ മധുരം എത്തിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ സഹോദരാ, ഈമാനിന്റെ മധുരമെത്തിക്കാൻ ഒന്നും കൂടി വേണം. അതെന്താണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, വഅയ്യക്റഹ അയ്യഊദ ഫിൽ കുഫരി കമാ യക്റഹു അയ്യുഖദഫ ഫിന്നാർ. തീക്കുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെടുന്നത് വെറുക്കുന്നത് പോലെ ഈമാൻ തെറ്റിപ്പോകുന്നതിനെ വെറുക്കലാണ്. ഈമാൻ തെറ്റിപ്പോകുന്നതിനെ വെറുക്കണം, അത് അങ്ങേയറ്റത്തെ വെറുപ്പുണ്ടാകണം. ഈമാൻ തെറ്റിപ്പോകുന്നതിനെ വെറുക്കണം, അപ്പോഴാണ് ഈമാനിന്റെ മധുരമെത്തിക്കുന്നത്. സഹോദരന്മാര്, ഇപ്പോഴെന്തിനാണ് ഈ സ്ക്രീൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത്? സിനിമ കാണിക്കാനാണോ? അല്ല. പിന്നെ കുറെ പെണ്ണുങ്ങളെ ഫോട്ടോ കാണിക്കാനാ? അല്ല. പിന്നെ എന്ത് കാണിക്കാൻ? നുണ പറയൽ മത്സരം നടത്തി സോപ്പും പെട്ടി സമ്മാനം വാങ്ങിയ മൗലവിനെ കാണിക്കാൻ. സോപ്പും പെട്ടി അടക്കം. അദ്ദേഹം തന്നെ പറയുന്നു, ഞങ്ങൾ നുണ പറയൽ മത്സരം നടത്തിയിട്ട് കിട്ടിയ സോപ്പിന്റെ പെട്ടിയാണിത് എന്ന് അദ്ദേഹം തന്നെ പറയും. എന്തിനാണ് ഇതിങ്ങനെ കാണിക്കുന്നത്? കാണിക്കുന്നത് ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, യാ അയ്യുഹല്ലദീന ആമനുത്തുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. ഓ മുഅ്മിനീങ്ങളെ, ഈമാൻ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് ജീവിക്കണോ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം കേട്ടോ. നിങ്ങൾ കളിയും തമാശയും ആക്കരുത്. ദീനുൽ ഇസ്ലാം, ദീനുൽ ഇസ്ലാം കളിയും തമാശയും അല്ല. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെയാകണം. കള്ളത്തരം പറയുന്നവരുടെ കൂടെ ആയിരുത്, നുണ മത്സരം നടത്തുന്നവരുടെ കൂടെ ആകരുത്, നുണ പറയുന്നവരുടെ കൂടെ ആകരുത്. വകൂനൂ മഅസ്സാദിഖീൻ, നിങ്ങൾ സത്യം പറയുന്നവരുടെ കൂടെ ആകണം. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കോഴിക്കോട്ടും പരിസരങ്ങളിലൊക്കെ മുജാഹിദികൾ നുണ ഇങ്ങനെ പറഞ്ഞു നടക്കുക. ഒന്നും രണ്ടും മൂന്നും പത്തും നുണയല്ല. അതുകൊണ്ടാണ് ജീവനോടെ പിടിച്ച് കാണിക്കേണ്ടി വന്നത്. നുണ മാത്രമേ പറയുന്നുള്ളൂ. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. എന്റെ പ്രസംഗം മുജാഹിദ് മൗലവിമാര്
ആർക്കും കിട്ടും. എന്റെ നൂറുകണക്കിന് പ്രസംഗത്തിന്റെ കാസറ്റുകൾ, സി ഡി കാസറ്റും ഓഡിയോ കാസറ്റും എല്ലാവർക്കും കിട്ടും. കോഴിക്കോട്ട് തന്നെ എത്ര ബുക്സ്റ്റാളിൽ വിൽക്കുന്നുണ്ട്, എല്ലാവർക്കും കിട്ടും. എന്നാൽ നല്ല മനുഷ്യന്മാരത് കൊണ്ടുപോയി കേട്ട് പഠിക്കും, അങ്ങനെ പഠിച്ചിട്ട് എത്രയോ ആളുകൾക്ക് നന്മ കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്തിയട്ടെ. ഞാൻ കോഴിക്കോട് ദുബായിൽ കൂടെ ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് കാറ് നിർത്തി, ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു ചെറുപ്പക്കൻ ഓടി വന്ന് അണച്ചു കൂട്ടിയിട്ട് കരഞ്ഞു. എനിക്കറിയില്ല, തൃശ്ശൂർ ജില്ലക്കാരൻ. ഞാൻ ചോദിച്ചു, എന്താണ് സാധേ? ഞാൻ കടുത്ത തമ്മാടിയായിരുന്നു, അങ്ങനെ കടുത്ത തമ്മാടിയായി ജീവിക്കുമ്പോൾ നിങ്ങളെ കാസറ്റുകൾ കേട്ടു, അങ്ങനെ ഞാനിപ്പോൾ എല്ലാ തമ്മാടിത്തവും നിർത്തി കൃത്യമായി നിസ്കരിച്ച് ജീവിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഈ കുടിച്ചെറുപ്പക്കാരൻ വല്ലാതെ കരഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞാനും കരഞ്ഞുപോയി. എന്റെ കരച്ചിലിന്റെ കാരണം എന്താണ്? ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ബഹുമാനപ്പെട്ടവരെ, ഉപദേശിച്ചിരുന്ന ഒരു പണ്ഡിതൻ, മഹാനവറുകളോട് ചോദിച്ചൊരു ചരിത്രം ഞാനൊരു പണ്ഡിതനിൽ നിന്ന് കേട്ടിരുന്നു, കണ്ടിട്ടില്ല. ചോദിച്ചു, എടോ നീ അരം പോലെ ആയാൽ പറ്റുമോ എന്ന് ചോദിച്ചു. അരം എന്ന് പറഞ്ഞാലോ, അരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവൂടെ? ഏയ്, അരം അരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അരം എന്ന് പറഞ്ഞ സാധനം മൂർച്ചം കൂട്ടുന്ന സാധനം, കത്തി അരിവാൾ പോലത്തെ സാധനത്തിന് മൂർച്ചം കൂട്ടുന്ന സാധനമാണ് അരം. നീ അരം പോലെ ആയാൽ പറ്റുമോ എന്ന് ചോദിച്ചു. എന്താണ് അരത്തിന്റെ സ്വഭാവം? അരത്തിന്റെ സ്വഭാവം എല്ലാ ആയുധങ്ങൾക്കും അരം കൊണ്ട് മൂർച്ചം കൂട്ടും. പക്ഷേ അരത്തിന് മൂർച്ചം ഇല്ല, അരത്തിന് മൂർച്ചം ഇല്ല. അരം എന്ന സാധനം കൊണ്ട് തക്കാളി പോലും മുറിക്കാൻ കഴിയില്ല, അതുകൊണ്ട് പച്ചക്കറി മുറിക്കാൻ കഴിയില്ല, കോഴി അറക്കാൻ കഴിയും, മീൻ മുറിക്കാൻ കഴിയില്ല. അരം എന്ന സാധനത്തിന് സ്വന്തം മൂർച്ചമില്ല. അതേസമയത്ത് അരം കൊണ്ട് ധാരാളം ആയുധങ്ങൾക്ക് മൂർച്ചം കൂട്ടുന്നു. ഈ ചോദ്യം കേട്ടപ്പോൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മനസ്സിന് വല്ലാത്ത പരിവർത്തനം വന്നുപോയി. ബഹുമാനപ്പെട്ടവർ, വലിയ വലിയ മശായിഖന്മാർ, ഔലിയാക്കളെ മക്ബറകളൊക്കെ ചുറ്റിക്കറങ്ങി സിയാറത്ത് ചെയ്ത് കൽബന്ന് ശുദ്ധിയായി കിട്ടാൻ വേണ്ടി ധാരാളം പടച്ചറബിലോട് ഔലിയാക്കളെ മക്ബറകളിൽ ചെന്ന് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ടവർ വലിയ പവറുള്ളവരായി മാറിപ്പോയി. അല്ലാഹുവേ, അവിടുത്തെ പോലുള്ള മഹാന്മാരെ പ്രിയം വെച്ചവരാണ് ഞങ്ങൾ. ഞങ്ങളെ കൽബിൽ കിബറും അസൂയയും ലോകമാന്യവും ഒന്നും തരാതെ ഞങ്ങളെ മനസ്സൊന്ന് ശുദ്ധിയാക്കണേ റഹ്മാനേ, ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. പ്രസംഗം കേട്ടിട്ട് തമ്മാടിത്ത നിർത്തിയിട്ട് ഞാൻ നന്നായി എന്നൊരാള് പറയുമ്പോ പ്രസംഗിക്കുന്ന മുസ്ലിയാർക്ക് കിബറിന് അവകാശമില്ല, അഹങ്കാരത്തിന് അവകാശമില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എടോ മനുഷ്യ, നീ ഒരു പണ്ഡിതനാണെങ്കിൽ സാധാരണക്കാരനെ കാണുമെന്ന് നീ ചിന്തിക്കളും. സാധാരണക്കാരനായ മനുഷ്യൻ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ വിവരമില്ലാതെ ചെയ്തതുകൊണ്ട് അള്ള പുറത്തു കൊടുക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. വിവരമുള്ള നീ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ള പുറത്തു തരാൻ സാധ്യത കുറവാണ് കേട്ടോ. അതുകൊണ്ട് പണ്ഡിതനായ നീ ഒരിക്കലും അഹങ്കാരിയാകരുത്. നിന്റെ മനസ്സിൽ സാധാരണക്കാരെ കാണുമ്പോ അവരോട് നിസ്സാരത തോന്നരുത്. നിന്നെക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ വലിയവൻ ചിലപ്പോൾ പാവപ്പെട്ട സാധാരണക്കാരനായിരിക്കും കേട്ടോ. പണ്ഡിതനായതിന്റെ മനസ്സ് കിബിറ് തോന്നിപ്പോകണ്ട.